ശബരിമലയില്‍ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമായി ഭക്തർ ദർശന പുണ്യമേകി തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ പൂർത്തിയായി രാത്രി 10 മണിയോടെ നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി 30 ന് വൈകിട്ട് നട തുറക്കും ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ഹരികൃഷ്ണൻ മണ്ഡല പൂജ ചടങ്ങുകൾ എന്തൊക്കെയായിരുന്നു എത്രത്തോളം തിരക്കുണ്ടായിരുന്നു മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് സന്നിധാനത്തെ രാവിലെ 11:50 മുതൽ 1:15 വരെയുള്ള മീനം രാശി മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ ചടങ്ങുകൾ നടന്നത് തന്ത്രി കണ്ടര മഹേഷ് നമ്പൂരി ഈ മണ്ഡല പൂജ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഈ കലശാഭിഷേകം ഒപ്പം തന്നെ കളഭാഭിഷേകം ഉച്ചപൂജ തുടങ്ങി ചടങ്ങുകൾ ഇന്ന് രാവിലെ നടന്നു അതിനുശേഷം ഒന്നരയോട് കൂടിയാണ് ഇന്ന് നട അടച്ചത് ഈ ഒന്നര വരെ ഭക്തർക്ക് ഈ മണ്ഡല പൂജ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഈ തങ്കയങ്കി ചാർത്തിയിരിക്കുന്ന അയ്യപ്പനെ കാണാൻ ഭക്തർക്ക് അവസരം ഒരുക്കിയിരുന്നു ആ സമയത്ത് ഈ സന്നിധാനത്ത് ഉണ്ടായിരുന്ന എല്ലാവർക്കും അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഈ ഒന്നര വരെ ഉണ്ടായിരുന്നു എല്ലാവരും ദർശനം കഴിഞ്ഞതിനു ശേഷമാണ് നട അടച്ചത് അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറന്നു ഇനിയിപ്പോൾ ഏകദേശം ഒരു 7 മണിയോട് അടുക്കുന്ന സമയം 7 മണി കഴിഞ്ഞാൽ പിന്നെ പമ്പയിൽ നിന്ന് അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റി വിടില്ല എന്നാണ് പോലീസുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് രാത്രി 10 മണി വരെയാണ് ഇനി നട തുറന്നിരിക്കുക 9:50 ന് ഹരിവരാസനം പാടി 10 മണിയോടുകൂടി ഇന്ന് നട അടയ്ക്കും അത് കഴിഞ്ഞ് ഡിസംബർ 30 ന് വൈകിട്ട് 5 മണിക്കായിരിക്കും അടുത്ത ശബരിമല നട തുറക്കുക അത് മകരവിളക്ക് ഉത്സവത്തിനായിട്ടാണ് ഡിസംബർ 30 ന് നട തുറക്കുന്നത് 30ന് നട തുറന്നാൽ 31-ാം തീയതി മുതൽ മാത്രമായിരിക്കും ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ആ സമയത്ത് തന്നെ ഈ കാനനപാത ഉൾപ്പെടെയുള്ളവ തുറക്കുന്നത് കൊണ്ട് അതുവഴിയും ഭക്തർക്ക് വരാൻ സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ വലിയ തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല രാത്രി 10 മണിക്ക് ഇന്ന് നട അടയ്ക്കും